കനത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് കുടുംബശ്രീയുടെ സഞ്ചരിക്കുന്ന വിപണന കേന്ദ്രം നിർത്തലാക്കി. 2020 എട്ട് ഗ്രാമപഞ്ചായത്തുകളിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ച സർവീസാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. കെ ബി ഗണേഷ് കുമാറിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കുടുംബശ്രീയുടെ മൊബൈൽ മാർക്കറ്റിംഗ് യൂണിറ്റ് ആരംഭിച്ചത്. കുടുംബശ്രീ യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ വസ്തുക്കൾ വാഹനത്തിൽ ശേഖരിക്കുകയും നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് വിൽപ്പന നടത്തുകയുമായിരുന്നു പദ്ധതി. വിൽപ്പനയിൽ നിന്നുള്ള ലാഭവിഹിതമാണ് പദ്ധതിയുടെ നടത്തിപ്പിനായി വിനിയോഗിച്ചിരുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കിയത്. കുടുംബശ്രീ ADSമാരുടെ കൂട്ടായ്മയായ സേവികയായിരുന്നു സർവീസ് നടത്തിയിരുന്നത്. എന്നാൽ ഇവരുടെ ശമ്പളം മുടങ്ങിയതും പ്രതീക്ഷിച്ച ലാഭം ലഭിക്കാതായതുമാണ് പദ്ധതിയുടെ പരാജയത്തിന് കാരണമായതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ഫാറൂഖ് പറഞ്ഞു. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, വലിയ അഴിമതി, ഇതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടന്നിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയായ വിജിലൻസ് തന്നെ ഈ ഇതിന്റെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം. വലിയ ഒരു അഴിമതി, 20 ലക്ഷം രൂപ, ഏകദേശം 20 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് ചെലവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കുടുംബശ്രീയുടെ സഹോദരിമാർ, ADSൽ അംഗങ്ങളായിട്ടുള്ള കുടുംബശ്രീയുടെ സഹോദരിമാർ ഇന്ന് ജോലിയില്ലാതെ ശമ്പളമില്ലാതെ കഴിഞ്ഞ 2 വർഷക്കാലമായി ബുദ്ധിമുട്ടുകയാണ്. അവർക്ക് മറ്റ് എവിടെയെങ്കിലും അവരെ പുനർവിന്യസിച്ച് താൽക്കാലികമായെങ്കിലും ജോലി അവർക്ക് നൽകുവാനുള്ള നടപടി ബന്ധപ്പെട്ട അധികാരികൾ നടത്തണം. അതുപോലെ തന്നെ ഈ 20 ലക്ഷം രൂപ നഷ്ടപ്പെടുന്ന തരത്തിൽ, വലിയ ഖജനാവിനും നമ്മുടെ നാടിനും നഷ്ടപ്പെടുന്ന തരത്തിൽ ഉണ്ടായിട്ടുള്ള, ആരുടെ ഭാഗത്തു നിന്നാണ് അതുണ്ടായിട്ടുള്ളത്, അതിൻ്റെ വീഴ്ച ഉദ്യോഗതലത്തിലാണെങ്കിൽ മന്ത്രിതലത്തിലാണെങ്കിൽ അത് കണ്ടെത്തി അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുടുംബശ്രീകളുടെ വിഹിതം, വാഹനത്തിലെ ജീവനക്കാരുടെ വേതനം, വാഹനത്തിന്റെ ഇന്ധനം, അറ്റകുറ്റപ്പണികൾ എന്നിങ്ങനെ നിരവധി ചിലവുകൾ സർവീസിനുണ്ടായിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ച തുക വാഹനത്തിൽ നിന്നും ലഭിക്കാതായതോടെയാണ് സഞ്ചരിക്കുന്ന വിപണന വാഹനത്തിന്റെ പ്രവർത്തനം നിലച്ചത്. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിന് സമീപത്ത് തുരുമ്പെടുത്തും കാടുകയറിയും നാശത്തിന്റെ വക്കിലാണ് ഈ സഞ്ചരിക്കുന്ന വിപണന കേന്ദ്രം. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.